കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങി കൊച്ചി. ആത്മനിർഭർ ഭാരത് വഴി കൊച്ചി കപ്പൽശാലയിൽ രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച പടക്കപ്പൽ വിക്രാന്ത രാജ്യത്തിന് സമർപ്പിക്കുവാനാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുന്നത്. പ്രധാന മൂന്ന് പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിനോടകം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി പടക്കപ്പൽ INS വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിക്കുന്നതിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുന്നത്. നാളെ വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകർ വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകും. നാളെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി BJP പ്രവർത്തകർ ഒരുക്കുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടേക്ക് എത്തുന്നത്. വിമാനത്താവളത്തിനുള്ളിലാണ് ഈ സ്വീകരണ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. തുടർന്ന് റോഡ് മാർഗം 5:45 കാലടിയിലെത്തുന്ന പ്രധാനമന്ത്രി ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ ശൃംഗേരി മഠത്തിൽ സന്ദർശനം നടത്തും. തിരികെ 6 മണിയോടെ നെടുമ്പാശ്ശേരി സിയാൽ ഓഡിറ്റോറിയത്തിലെത്തുന്ന പ്രധാനമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൊച്ചി മെട്രോ പേട്ട SN ജംഗ്ഷൻ പാതയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന പാതയിലും പങ്കെടുക്കുന്ന പരിപാടികളിലും ഒരുക്കിയിരിക്കുന്നത്. എറണാകുളം റൂറൽ പോലീസ് ജില്ലയിൽ മാത്രം 1300 പോലീസ് ഉദ്യോഗസ്ഥരാണ് ബന്ദോബസ്തിൽ ഇട്ടിരിക്കുന്നത്. അതല്ലാതെ കൊച്ചി സിറ്റിയിൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ 1700 പോലീസുകാർ, മോഹം മൊത്തം 2800 പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഒരു നോംസ് ഉണ്ട്, പ്രധാനമന്ത്രിയുടെ നോംസ് ഉണ്ട്. അതുമാത്രമല്ല സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG ഉണ്ട്, പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ വിഭാഗമുണ്ട്. അവരോട് കൂടിയിട്ട് ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു പ്രസ് നോട്ട് വൈകുന്നേരം ജില്ലാ പോലീസ് മേധാവി, എറണാകുളം റൂറൽ പോലീസ് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യത്തിൽ ട്രാഫിക് ഡൈവേർഷനും അതുപോലെ യാത്രക്കാർക്കും എയർപോർട്ടിൽ വരുന്ന യാത്രക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിരിക്കും കൃത്യമായിട്ട്. അത് എനിക്ക് അഭിജിത്ത് പറയാനുള്ളത്, പബ്ലിക് ദയവായി അതുപോലെ ഇവിടെ എയർപോർട്ട് നാളെ വൈകുന്നേരം വരുന്ന യാത്രക്കാരോ ഇല്ല ഈ സമയങ്ങളിൽ വരുന്ന യാത്രക്കാരോ നമ്മൾ പറയും, അതുകൊണ്ട് ഒന്നിച്ച് കേട്ടിട്ട് പോലീസിൻ്റെ അഡ്വൈസ് അനുസരിച്ച് ദയവായി ചെയ്യുക. ആർക്കും ബുദ്ധിമുട്ടാത്ത രീതിയിൽ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് അവിടെ ചെയ്തതായിരിക്കും. രാത്രിയിൽ പ്രധാനമന്ത്രി താമസിക്കുന്ന ഹോട്ടൽ താജ് മലബാറിൽ നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം സംസ്ഥാനത്തെ നേതാക്കളെ അഭിസംബോധന ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 9:30 രാജ്യത്തിന്റെ 2nd പടക്കപ്പൽ INS വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ഇതോടെ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനത്തെ പരിപാടികൾ സമാപിക്കും. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ബംഗളൂരുവിലേക്ക് പോകും. സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന പരിപാടികൾ നാളെ വൈകിട്ട് നടക്കുന്നത്. ക്യാമറമാൻ അഭിജിത്തിനൊപ്പം രജിത് കുമാർ, ജനം, കൊച്ചി.